അത്ര ആൾക്കാർ കണ്ടപ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ട്. നമ്മൾ വളരെ കുറച്ച് പേരോട് സ്റ്റേ ചെയ്യും. ഒരു വലിയ ആക്രമണം ഉണ്ടായത് ഞങ്ങളുടെ അമ്പലം വളരെ കുറവാണ്. നൽപതിൽ നേരത്തെ മയക്കത്തെ പറ്റി പ്രത്യേകിച്ച് വലിയ ഒരു ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കുറച്ച് വിശദീകരണങ്ങളോ ഒന്നും ആവശ്യമില്ല. കാരണം ഇത് കുറേ ആളുകൾ വളരെ കുറച്ച് സമയം കാലം മുമ്പ് കണ്ട സ്ഥിതിയാണ്. അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാൻ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല അവർ പറഞ്ഞതിനപ്പുറത്ത്. എന്തായാലും സിനിമ തിയേറ്ററിൽ തുടർച്ചയായി പ്രദർശിപ്പിക്കാൻ പോകുന്നതിനെ പറ്റിയുള്ള ഒരു ലോകം കൂടുതലാണ് നമ്മൾ ഇപ്പോൾ നടത്തുന്നത്. ഈ സിനിമയെ പറ്റി ആരും ഒന്നും അങ്ങനെ കാര്യമായിട്ട് പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. സിനിമ തന്നെയാണ് പറഞ്ഞത് കൂടുതൽ. ഞങ്ങളുടെ സംവിധായകൻ തിരക്കിലായതുകൊണ്ട് അദ്ദേഹം ഇവിടെ സന്നിധി തരാൻ സാധിച്ചിട്ടില്ല. എഴുത്തുകാരുണ്ട്, ക്യാമറമാൻ തിരക്കിലാണ്, പിന്നെ ഞങ്ങളെ പോലെ കുറച്ച് ആൾക്കാരുള്ള വലിയ തിരക്കില്ലാത്തവർ. പിന്നെ എനിക്ക് വന്നേ പറ്റുള്ളൂ. ഞാൻ ഭാഗ്യവാനായ പ്രൊഡ്യൂസർ കൂടെയാണ്. ഈ സിനിമകള് ഞാനും ഈ ജോയി കൂടെ ഒരുപാട് സിനിമയുടെ കഥകൾ പറഞ്ഞിരുന്നു. അതിൽ ഉടനെ ചെയ്യാൻ താല്പര്യപ്പെട്ട ഒരു സിനിമയാണ് നൻപകൽ നേരത്തെ മയക്കം. പടത്തിന്റെ പേര് തമിഴിലാണ്. കാരണം കഥയെ കൂടുതലും സംഭവിക്കുന്നത് തമിഴ്നാട്ടിലായതുകൊണ്ടാണ് തമിഴ് പേര് അദ്ദേഹം നിർദ്ദേശിച്ച് അത് നമ്മൾ സംഭവിക്കുന്നത്. ഇത് ഒ ടി ടിക്ക് വേണ്ടി എടുത്ത സിനിമയൊന്നുമില്ല, സിനിമയാകാൻ വേണ്ടി തന്നെ എടുത്ത സിനിമയാണ്. ഞങ്ങളൊരു 30 ദിവസത്തെ ഷൂട്ട് കൊണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് ചെയ്തിരുന്നു. അതാ ഞങ്ങൾ ഷൂട്ട് ചെയ്ത പഴനിയിലെ ഒരു ഇടഗ്രാമത്തിൽ ഉള്ള ജനങ്ങളുടെ സഹകരണം കൊണ്ട് ഞങ്ങളുടെ യൂണിറ്റിൻ്റെ ഒരു ചുറുചുറുക്കും കൊണ്ട് ഞങ്ങൾ 45 ദിവസം പ്ലാൻ ചെയ്തിട്ട് 35 ദിവസം കൊടുത്തു. പിന്നെ വേറെ ഉല്ലാസ പ്രവൃത്തികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് രാവിലെ എല്ലാവരും ഷൂട്ട് ചെയ്തവരും. അത് വലിയൊരു അനുഭവമായി. ഞങ്ങൾ ആ ഗ്രാമത്തിലെ ആളുകളായി മാറി, അവർ ഞങ്ങളോട് ചേർന്നു. ഞങ്ങൾ അവിടെ കൂടെ രാവിലെ പണിക്ക് പോകുന്ന അവർ പണി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് മാത്രം. ഒരുപാട് രസകരമായ കാരണങ്ങളാണ്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ മലയാളികൾക്ക് സംഭവിക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ വെച്ച് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തമിഴ് കഥാപാത്രമാണ്. അതാണ് കൂടുതലും ഇതിനകത്ത് തമിഴ് നടീനടന്മാരുള്ളത്. എൻ്റെ രണ്ട് ഭാഗത്ത് ഇരിക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ തമിഴ് താരങ്ങളാണ്. പിന്നെ അശോകനും വേറെ, അത് രശ്മ, ഈ രണ്ട് പിന്നെ ഒരു 3 പേര് മാത്രമേ ഉള്ളൂ ഈ മലയാളികളായിട്ട് ഇവിടെ ഇപ്പോൾ സിനിമയിൽ. ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരു വണ്ടി നിറച്ച് കഥാപാത്രങ്ങൾ. സിനിമയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാനുള്ള അവസരമൊന്നും ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. നമുക്ക് ചോദ്യോത്തരം വേണമെങ്കിൽ തുടങ്ങാറ്. വേറെ ആരുമില്ല, ഞാനും മാത്രമേ ഉള്ളൂ. ഹരീഷ് ആരും പഴനിക്കാരില്ലാത്തോണ്ട് ആ ഗ്രാമത്തിന്റെ പേരാണ്. ഇവരൊക്കെ മദ്രാസിൽ നിന്ന് വന്ന മദ്രാസികളാണ്. நடிக்கிற வாய்ப்பு வந்து எனக்கு வந்து கேமராமேன் தேன் ஈஸ்வர் மூலமாக கிடைச்சது. அவர் வந்து எனக்கு நீண்ட கால நண்பர். அவர் சொன்னாங்க ஒரு கேரக்டருக்கு வந்து அவர் பண்ணுங்க அப்படின்னாரு. அது நான் என் முன்னுக்கு இருந்தே வந்து விஜயசரில் ஒர்க் பண்ணணும் அப்படிங்கிற ஒரு இதில் இருந்துகிட்டு இருந்தேன். அப்போ வந்து அவரை சார் வந்து மீட் பண்ணுவோம் அப்படி ஓகே அப்படின்னாரு. ஸோ எனக்கு வந்து விஜயசரில் ஒர்க் பண்ணதும் அவங்க சார் ஒர்க் பண்ணதும் ஒரு புது அனுபவத்தை பிடிச்சி. ஈவன் வந்து ஹரீஷ் சார் எல்லா பேருமே வந்து ஒரு நல்ல ஃபேமிலி மாதிரி எந்த வித ஈக்குவல் இல்லாமல் நல்ல ப்ளசண்ட்டாக ஒர்க் பண்ணோம். ஸோ அந்த நாங்கள் தமிழ் ஃபிலிமில் ஒர்க் பண்ணுறதுக்கும் இங்கே மலையாள ஃபிலிமில் ஒர்க் பண்ணுறதுக்கும் அந்த சின்ன டிஃப்ரென்ஸ் தெரிஞ்சது ரொம்ப நல்லா இருந்தது. பட் அங்கே வந்து பார்த்திங்கன்னா யாருமே வந்து அந்த வில்லேஜில் இருக்கிற எல்லா பேர் மாதிரியே நாங்கள் செமெண்ட்ரு சேஞ்ச் பண்ணிட்டு நான் சமயம் அந்த வில்லேஜ்குள்ளே தான் ட்ராவல் பண்ணிட்டு இருக்கோம். தனியாக யார் வந்து அங்கே உட்கார் இங்கே உட்காருங்களோ இல்லை அவரோட பண்ணிட்டு இருந்தோம். ஸோ இந்த படம் வந்து
ரொம்ப நல்லா இருக்கும் கேள்விப்பட்டோம். நான் படம் பார்க்குவேன், பட் 18th பார்க்குறோம். ரொம்ப சந்தோஷம் உங்களுக்கு சப்மிட் பண்ணாரு, ரொம்ப நன்றி. நயமராயும் இவ்வளவு ரெண்டு பேரும் ரெண்டு பேரும் நன்றி. ஏதோ கொடுக்க போயிடும் ഒന്ന് തമിഴ് ഭാര്യ ഒന്ന് മലയാളം ഭാര്യ എങ്ങനെ ഡാൻസറാ കൊടുക്ക. ഷൂട്ടിംഗ് സമയത്ത് പനിയെ കൂടെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഷൂട്ടിംഗ് മുന്നോട്ട് പോകുന്നത്. പനി വന്നു കഴിഞ്ഞാൽ വേറെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അഭിനയിച്ച് വന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് തളർന്ന് ക്ഷീണിച്ചിരിക്കുകയൊക്കെ ചെയ്യും. അഭിനയം വലിയൊരു അധ്വാനമാണെന്നുള്ളത് എനിക്കപ്പോഴും മനസ്സിലായി. ഈ രശ്മ ക്ഷീണിച്ച് വെള്ളമൊക്കെ കൊടുത്ത് നമ്മൾ പലപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എത്രത്തോളം ഇൻവോൾവ് ആണ് ഈ കഥാപാത്രങ്ങളുമായിട്ടവരൊക്കെ, അവരായി കഥാപാത്രങ്ങളെ എല്ലാ വികാരങ്ങളും സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് അഭിനയിച്ചാണ് ഇത്. ഇതും രക്ഷ്മയാണ് വരുന്നത് മാഷൻ, സോറി രമ്യ. ഇത് രമ്യ പാണ്ഡ്യൻ, അത് രമ്യ സൂരി. ബട്ട് രണ്ട് പേർക്കും ഒരു പേര് തന്നെ ഞങ്ങൾ സംഘടിപ്പിച്ചു. രണ്ടുപേർക്കും ഒരു വ്യത്യാസം കണ്ടിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും വ്യത്യാസം കാണിച്ചു. ഉച്ച